ലോക സിനിമയ്ക്ക് തന്നെ ഒരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അവതാർ, അതിൻ്റെ സീക്വൽ ആയിട്ടുള്ള അവതാർ ദ വേ ഓഫ് വാട്ടർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ തിയേറ്ററിൽ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വേൾഡിലേക്ക്, അവതാറിൻ്റെ ആ ഒരു പാൻഡോറ വേൾഡിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിട്ടുണ്ടാവുന്നു. ഇതാ സിനിമയുടെ കഥ വിശദീകരിക്കുന്ന വീഡിയോ അല്ല കേട്ടോ ഇത്. ബേസിക്കലി ആ ഒരു പാൻഡോറ വേൾഡിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇനി എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടോ അതിനെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ. അവതാർ എന്ന ചിത്രത്തിനെ പറ്റി പറയുന്ന സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. കുറേ പേർക്ക് ഇത് മാസ്റ്റർ പീസാണ്, ചിലർക്ക് അത് ഭയങ്കര മിഡായിരിക്കും അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറയും. ബട്ട് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചിത്രം ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. മാറ്റത്തിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഈ ചിത്രത്തിനെ അല്ല പറയേണ്ടത്, ഇതിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ജെയിംസ് ക്യാമറൂനെയാണ്. ബിക്കോസ് ഇങ്ങനെ ഒരു സംവിധായകൻ എന്നതിന് പുറമെ ഒരു ഒരു വൻ സംഭവമാണ്. ഇങ്ങനെ ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പരിധിയില്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സി ജി വെച്ച് സിനിമ എടുക്കണം എന്ന മോട്ടീവ് അല്ലാതെ ഒരു സിനിമ എടുക്കണം, അതിൽ അത്യാവശ്യമെങ്കിൽ മാത്രം സി ജി ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തി. പുള്ളി ഉള്ളിൽ വിചാരിച്ച കാര്യത്തിനെ വിഷ്വലി കൺവേ ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യൻ. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി ഉണരുമ്പോഴാണ് ടെർമിനേറ്റർ എന്ന ചിത്രത്തിന് ഐഡിയ കിട്ടുന്നത്. പുള്ളി സ്വപ്നം കാണും, പുള്ളിയെ കൊല്ലാൻ വേണ്ടി ഒരു സൈബോഗ് റോബോ അങ്ങേരുടെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹത്തിലേക്ക് വന്ന ഒരു സൈബോഗിന്റെ രൂപം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതിനെയാണ് പിന്നീട് അതിനൊരു നല്ല ബാക്ക് സ്റ്റോറി കൊടുത്ത് ടൈം ട്രാവൽ ഇൻവോൾവ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പടം തന്നെ അങ്ങനെ ഇറക്കി. അതിന്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്നല്ല. അത് കഴിഞ്ഞ് ഏലിയൻസ് വരുന്നു, പിന്നീടാണ് അവതാർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. പുള്ളി 90s തന്നെ, ഏതായാലും 94 തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ പുള്ളിയുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ് ചെയ്ത് പോയിരിക്കുകയാണ്. ആ രീതിയിൽ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടില്ല. സോ പുള്ളി മനസ്സിൽ കരുതിയ പോലെ ഒരു പടം എടുക്കണമെങ്കിൽ പുള്ളി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവതാറിന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ മാറ്റി വെച്ച ശേഷമാണ് ടൈറ്റാനിക് എടുക്കുന്നത്. ഇങ്ങനെ തൊടുന്നതെല്ലാം പൊന്നെന്ന് പറയുന്ന പോലെ അതും വമ്പൻ ഹിറ്റ്. ചെറിയൊരു തട്ടാണ് പാവപ്പെട്ടവനായ ജാക്കും കാശുകാരിയായ റോസും തമ്മിലുള്ള പ്രണയബന്ധം. എന്നാൽ അത് ആ ടൈമിലും ഈവൻ ഇന്ന് പോലും ഇത്രയും ഓളം ഉണ്ടാക്കണമെങ്കിൽ ആ മനുഷ്യന്റെ കഴിവ് തന്നെയല്ലെന്ന് പറയാം. ഈ സമയമെല്ലാം അവതാറിന്റെ കാര്യം അദ്ദേഹത്തിന് ഉള്ളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സമയമെടുത്ത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അവതാറിന്റെ പ്രൊഡക്ഷനിലേക്ക് അങ്ങനെ ഇറങ്ങുന്നത്. ടൈറ്റാനിക് എന്ന് പറഞ്ഞപ്പോഴാണ് ജാക്കിന്റെ റോസിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു വലിയ കപ്പലിന് എന്ത് സംഭവിച്ചോന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്കൗണ്ട് ചെയ്യേണ്ട ഒരു പുസ്തകമുണ്ട്. അതാണ് ദി സ്റ്റോറി ഓഫ് ടൈറ്റാനിക്. ഓഡിയോ ബുക്ക് ആയിട്ട് കുക്കു എഫ് എമ്മിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിംഗ് പോഡ്കാസ്റ്റ് സർവീസ് ആണ് ഈ പറയുന്ന കുക്കു എഫ് എം. ഞാൻ പറഞ്ഞ പുസ്തകത്തിന് പുറമെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ അവിടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മുടെ കൂപ്പൺ കോഡ് അടിച്ചിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ മന്ത്ലി അല്ല, ഇയർലി പ്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ലോക പുസ്തകങ്ങൾ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെ ഭാഷയിൽ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കുക്ക് ഓഫും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കും. അവതാർ എന്ന സിനിമയെപ്പറ്റി പറയുന്ന സമയത്ത് ഇതിന്റെ കഥ എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വെൽ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ ഒരു പടം നടക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലാണ്. 2070 കാലഘട്ടമാണ് അപ്പം കാണിക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഭൂമിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20 ബില്യൺ ആണ്. അതായത് 2000 കോടി ജനങ്ങൾ. ഇത്രയും ജനങ്ങൾക്കുള്ള ആ ഒരു റിസോഴ്സസ്, ഭക്ഷണവും താമസവും എല്ലാം തന്നെ ഭയങ്കരം ബുദ്ധിമുട്ടാവാണ് ഭൂമിയിൽ. ചുരുക്കത്തിൽ ഭൂമി മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത് ഭൂമിയുടെ പുറത്ത് എവിടെയെങ്കിലും താമസ സൗകര്യം ഉണ്ടോ എന്ന രീതിയിൽ. അങ്ങനെ അവരുടെ റിസർച്ച് എത്തിച്ചേർന്നത് 4.4 light years അപ്പുറത്തുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിലേക്കാണ്. അതിന്റെ പേര് ആൽഫ സെഞ്ചുറീസ്. ഇതിൽ മൊത്തം 3 നക്ഷത്രമാണ് ഉള്ളത്, ആൽഫ സെഞ്ചുറി എ, ആൽഫ സെഞ്ചുറി ബി ആൻഡ് ആൽഫ സെഞ്ചുറി സി. ഇത് ഫിക്ഷൻ ഒന്നുമല്ല, ശരിക്കും ഉള്ളതാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സെഞ്ചുറീസ് ആണ്. സോ ഇങ്ങനെയുള്ള ആൽഫ സെഞ്ചുറി എയുടെ അടുത്തായിട്ട് ഒരു ഗ്യാസ് പ്ലാനറ്റ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സാറ്റേൺ ജൂപ്പിറ്റർ ഒക്കെ പോലെ ഒരു വായുഗ്രഹം. ആ ഗ്രഹത്തിന്റെ പേരാണ് പോളിഫീമസ്. അപ്പോൾ ഈ ഒരു ഗ്രഹത്തിന് വൺ ഓഫ് ദ മൂണിലാണ് ഈ ഒരു പാൻഡോറ എന്ന് പറയുന്ന ഒരു വേൾഡ് ഉള്ളത്. സോ പാൻഡോറ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് അല്ല, പകരം ഒരു ചന്ദ്രനാണ്, ഒരു മൂണാണ്. പോളിഫീമസിന്റെ 5th largest മൂണിലാണ് ഈ ഒരു പാൻഡോറ ഉള്ളത്. ഗ്യാസ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ന്യൂമറസ് നമ്പർ ഓഫ് മൂൺസ് വരുന്നുണ്ട്. ബട്ട് എത്ര എണ്ണമാണെന്ന് എക്സാക്ട് നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. അതിലെ വൺ ഓഫ് ദ മൂൺസിലാണ് ഈ ഒരു നാവി എന്ന് പറയുന്ന ആ ഒരു ജനങ്ങളെല്ലാം അവിടെ ജീവിക്കുന്നത്. നാവി എന്ന ഒരു പേരിന് അർത്ഥം വരുന്നത് പീപ്പിൾ എന്നാണ്, ജനങ്ങൾ. ഒബ്വിയസ്ലി നമുക്ക് എങ്ങനെയാണ് ഹ്യൂമൻസ് ഉള്ളത്, അതേപോലെ തന്നെയാണ് അവർക്ക് നാവി എന്ന ഒരു പേരുള്ളത്. അവരെ സംബന്ധിച്ച് നമ്മൾ ഹ്യൂമൻസ് ഒരു ഏലിയൻ ആണ്, അതേപോലെ നമ്മളെ സംബന്ധിച്ച് അവരൊരു ഏലിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രഹം പോളിമേഫിസ് എന്ന ഒരു പേര് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ബേസിക്കലി ഗ്രീക്ക് മിത്തോളജിയിലെ പൊസൈഡന്റെ മകനായിട്ട് വരും ഈ ഒരു പോളിമേഫിസ്. മിത്തോളജി പ്രകാരം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനാകെ ഒരു കണ്ണേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഗ്രഹത്തിനും ഒരു കണ്ണിന്റെ ഷേപ്പിൽ ഒരു ചുഴലിക്കാറ്റ് പോലൊരു സംഭവം സംഭവിക്കുന്നുണ്ട്. അതിനെ കാണുമ്പോൾ ഒരു കണ്ണ് പോലെ നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. അവതാർ എന്ന ഒരു ടൈറ്റിൽ, അവതാരം എന്ന ആ ഒരു ഹിന്ദു മിത്തോളജിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പാൻഡോറ എന്ന വേൾഡ് പോലും ഭയങ്കര ഡിഫറൻ്റ് ആണ്. അവിടുത്തെ ടെറൈനും അവിടുത്തെ മരങ്ങളും അവിടുത്തെ ക്രീച്ചേഴ്സും എല്ലാം തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം വരാനുള്ള പ്രധാന കാരണമായിട്ട് നിൽക്കുന്നത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ്. കാഴ്ചയിൽ ഭൂമി പോലെ തോന്നുമെങ്കിൽ പോലും ഭയങ്കര വ്യത്യാസമുണ്ട് അറ്റ്മോസ്ഫിയറുടെ കാര്യത്തിൽ. ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ ഭൂമി അപേക്ഷിച്ച് 20% കുറവാണ്. ഈ ഒരു ഗ്രാവിറ്റിയിലെ ആ ഒരു ഡ്രോപ്പ് കാരണം തന്നെ അവിടെയുള്ള ക്രീച്ചേഴ്സ് എന്ന് പറയുന്ന ഹെക്സപോട്ട്സ് ആയിരിക്കും. അതായത് 6 കാലുള്ള ജന്തുക്കളായിരിക്കും. കുറഞ്ഞ കാലുകളുള്ളത് കൊണ്ട് ഇപ്പോൾ അവർ കുറങ്ങനെടുക്കാം, അല്ലെങ്കിൽ നാവി ആ ഒരു ജനങ്ങൾ അവർ മനുഷ്യരെ പോലെ തന്നെ 2 കാലേ ഉള്ളവർക്ക്. പിന്നെ ഇവിടെ വരുന്ന വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വേൾഡിലുള്ള ഭൂരിഭാഗം ക്രീച്ചേഴ്സും ബയോലുമിനസ് ഓർഗാനിസംസ് ആയിരിക്കും. അതായത് അവർക്ക് നാച്ചുറലി ആ ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവും. അത് ക്രീച്ചേഴ്സ് മാത്രമല്ല, മരങ്ങൾ തൊട്ട് ഈവൻ നാവി
പീപ്പിൾസിന് പോലും ഉണ്ട്, അവരുടെ ആ ഒരു നെറ്റിയുടെ ഭാഗത്തുള്ള ആ ഒരു ഇനോ ഒരു ഡോട്ട്സ് ഉണ്ട്. ഹ്യൂമൻസിന് ഡി എൻ എ ഉണ്ട്, പക്ഷേ ഈ ഒരു നാവി പീപ്പിൾസിന് ഡി എൻ എ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മനുഷ്യരെ പോലെ ആ ഒരു ജനറ്റിക്സ് എന്ന് പറയുന്ന കാര്യമൊന്നും നാവി പീപ്പിൾസിന് കാണിക്കുന്നില്ല. പകരം നാവി ജനങ്ങളുടെ ഫേസിലായിട്ട് ഒരു വെള്ള കുത്തുകൾ നമ്മൾ കാണാറുണ്ടാവും. ആ ഒരു കുത്തുകൾ ഓരോരുത്തരെയും അപേക്ഷിച്ച് ഓരോ രീതിയിലായിരിക്കും, അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ. സോ ഒരു വൈറ്റ് ഡോട്ട്സ് ഉണ്ടല്ലോ, അതും ബയോലുമിനസൻസ് ആണ്. അതായത് അത് രാത്രിയിൽ ഗ്ലോ ചെയ്യാൻ തുടങ്ങും, അതുകൊണ്ട് തന്നെ രാത്രിയാകുന്ന സമയത്ത് ആരാണ് എതിരെ വരുന്നതെന്ന് ഇവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. രാത്രി എടുക്കുകയാണെങ്കിലും അവിടെ വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിലെ പോലെ ഡേ ആൻഡ് നൈറ്റ് അല്ല അവിടെ ഉള്ളത്. ഇതിന്റെ തൊട്ടടുത്തുള്ള ആൽഫ സെഞ്ചുറി ബിയിൽ നിന്നും ഭയങ്കരധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് വെളിയിലോട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സൂര്യൻ നിന്നുള്ള വെളിച്ചം റിഫ്ലക്ട് ആയിട്ടാണ് മൂന്നിൽ വെളിച്ചം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ചന്ദ്രന്റെ ആ ഒരു വെളിച്ചത്തിനെ അപേക്ഷിച്ച് 2300 മടങ്ങ് വെളിച്ചം ഇതിൽ നിന്ന് വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഈ ഒരു പോളിമോർഫിൻ ഇയറിൽ എടുക്കുകയാണെങ്കിൽ പകുതിയോളം ഡാർക്ക് ആവത്തേയില്ല. പകരം ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ സൺസെറ്റ് ഒക്കെ ആകുന്ന സമയത്ത്, അതായത് രാത്രിയോട് അടുക്കാറാകുമ്പോൾ വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ്. ഇതാണ് ഡസ്ക്, ഏർത്ത് ഡസ്ക് എന്നറിയപ്പെടുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയർ ഭയങ്കര വ്യത്യാസം വരുന്ന അവിടെയാണ്. ഭൂമി അപേക്ഷിച്ച് ഏതാണ്ട് 20% ഡെൻസർ ആണ് പാൻഡോറയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മീത്തേനും സെനോണും ഹൈഡ്രജൻ സൾഫൈഡ് എല്ലാം കൂടി ചേർന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെയുള്ളത്. ഡെൻസിറ്റി ഒരു അടർത്തി കൂടാനുള്ള പ്രധാന കാരണമായിട്ടുള്ളത് ആ ഒരു സെനോൺ എന്ന ഒരു കാര്യം ആ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ട് എന്നതുകൊണ്ടാണ്. പോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഭയങ്കര കൂടുതലാണ്. അപ്പൊ ശരാശരി മനുഷ്യനോട് സർവേ ചെയ്യണമെങ്കിൽ ആ ഒരു എക്സോപാക്ക് എന്ന് പറയുന്ന ആ മാസ്ക് കിട്ടേ പറ്റത്തുള്ളൂ. ഇനി എങ്ങനെയോ അത് ഇട്ടില്ല എന്ന് വെക്കുക, 20 സെക്കൻഡിനുള്ളിൽ ആൾ അൺകോൺഷ്യസ് ആവും, പിന്നെ ആഞ്ഞു പിടിക്കുവാണെങ്കിൽ ഒരു 4 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ആൾ വടിയാവും ഫോർ ഷുവർ. മനുഷ്യരെ സംബന്ധിച്ച് അത് ഭയങ്കരധികം ടോക്സിക് ആണെങ്കിലും നാവി ജനങ്ങൾ അവിടെ ജനിച്ച് വളർന്നവരാണ്. സോ അവർക്കത് കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ ജനങ്ങളും ബ്ലൂ കളർ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, പിന്നെ ഇതിനെപ്പറ്റി ജെയിംസ് ക്യാമറോണോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അല്ല പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഗ്രീൻ ഒക്കെ ഹൾക്കൊക്കെ ആയിട്ട് മാറി, പിന്നെ പർപ്പിൾ ആണ് എൻ്റെ ഫേവറേറ്റ്, അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ ഈവയ്ക്ക് പ്ലാൻ ചെയ്തു, പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ബ്ലൂവും ഗ്രീനിഷ് ഒക്കെ ആയിരുന്നു, സോ അത് ഇതിലോട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു. ബട്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ നോക്കുവാണെങ്കിൽ ഈ നാവി ജനങ്ങളുടെ ബോഡിയുടെ ഉള്ളിൽ സ്യാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. സംഭവം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നട്ടപ്ര വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ കറുത്തു പോകും എന്ന് പറയുന്ന കാര്യമില്ലേ, ടാനിങ് ഇത്രയേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അവിടെ പക്ഷേ അവരുടെ ബോഡിയിൽ ആ ഒരു പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഈ ഒരു എന്താ പറയുക ബ്ലൂ ടിന്റിലോട്ട് പോകും. അവതാർ സിനിമയിൽ നമ്മൾ കൂടുതൽ കണ്ടത് ഒമറ്റിക്കായ എന്ന് പറയുന്ന ഒരു ക്ലാൻ ആണ്. സി അവിടെ നമ്മളെ പോലെ തന്നെ മനുഷ്യരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കൻസ്, ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വേർതിരിവ് വരുന്നില്ലേ, അതേപോലെ നാവിയുടെ ഇടയിൽ ഒരു വേർതിരിവുണ്ട്. അതാണ് ഓരോരോ ക്ലാൻസ് ആയിട്ട് തിരിയുന്നത്. സോ ഇവർ ബേസിക്കലി കൂടുതൽ പറക്കുന്ന കൂട്ടത്തിൽ പെടുന്നവരാണ്. അതായത് ആ ഒരു ഇക്രാൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ചെറിയ ഡ്രാഗൺസ് പോലുള്ള ഒരു ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് തവണ ഈ ഒരു എയറിൽ പറന്ന് നടക്കുന്ന ഒരു കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലത്ത് പോകും. ആ ഒരു വെയിൽ കാരണം അവരുടെ സ്കിന്ന് ഭയങ്കരധികം ഡാർക്ക് ബ്ലൂ ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ കാണാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു വേ ഓഫ് വാട്ടറിൽ മെക്കാന എന്ന് പറയുന്ന ഒരു ക്ലാനാണ് കാണിക്കുന്നത്. സോ അതിൽ ബേസിക്കലി അവരുടെ സ്കിൻ കളർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ടക്കോയ്സ്, അതായത് ഒരു ഗ്രീനിഷ് ടിന്റ് പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇവർ ഏത് നേരം വെള്ളത്തിന്റെ അടിയിലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കടന്നു വേണം വെളിച്ചം ഇവരുടെ ദേഹത്തോട്ട് പതിക്കാൻ. അതുകൊണ്ടാണ് ഇവരുടെ കളറിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്. ഇതേപോലെ നമ്മൾ കാണാത്ത പലർക്കും അവരുടെ സാഹചര്യം അനുസരിച്ച് ആ ഒരു കളറിന് വ്യത്യാസം എല്ലാം സംഭവിക്കാം. കളറിൽ മാത്രമല്ല അവരുടെ ലുക്കിലും അവരുടെ ബോഡി സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇപ്പൊ മറ്റേനെ ക്ലാൻ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വാലിന്റെ ഒക്കെ ഒരു പാഡിൽ ഷേപ്പാണ് വന്നിരിക്കുന്നത്, ബിക്കോസ് അവർ ഏറ്റവും കൂടുതൽ വെള്ളത്തിനടിയിലാണ്. സോ നീന്താൻ എളുപ്പമുണ്ടാവാൻ വേണ്ടി. പക്ഷേ ഒമറ്റിക്കായ എടുക്കുകയാണെങ്കിൽ അവരുടെ അങ്ങനെയല്ല, അവർ കുറച്ചും കൂടെ നാരോ ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ഒരു വാലായിരിക്കും അവർക്കുള്ളത്. സോ ദാറ്റ് അവർക്ക് നല്ല രീതിയിൽ പറക്കാൻ പറ്റും. ഇങ്ങനെ അവർ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് അവരുടെ ബോഡി സ്ട്രക്ചറിൽ പോലും വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ പാൻഡോറ എന്ന് പറയുന്ന ഒരു വേൾഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് 20 പരം ക്ലാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ ക്ലാനിലും കുറഞ്ഞ പക്ഷം 300 പേരെങ്കിലും ഉണ്ടാവും. ബട്ട് ഇവരുടെ കാര്യം എന്താണെന്നാൽ ഇത് ആ ഒരു ലൈനിൽ തന്നെ പോകത്തേ ഉള്ളൂ. അതായത് ഒരു പരിധി കൂടുതൽ അത് കൂടി പോകും, ഒരു പരിധിക്കപ്പുറം അത് കുറഞ്ഞു പോകില്ല. ഒരു സെയിം ആ ഒരു 300 എന്ന പീപ്പിൾ ഉണ്ടെങ്കിൽ ആ 300 രീതിയിൽ തന്നെ പോകും. ഇൻ കേസ് ഒരാൾ മരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ വേറൊരാൾ ജനിക്കും. അപ്പൊ ഈ ഒരു ബാലൻസ് ഇങ്ങനെ അവർ കീപ്പ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഒന്നിലേയും തുടങ്ങിയതല്ല. ഈ ഒരു നാവി ജനങ്ങളുടെ ഒജി നോക്കുകയാണെങ്കിൽ 12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. സോ ലിറ്ററലി മനുഷ്യരെ അപേക്ഷിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവരാണ് ഈ ഒരു നാവി പീപ്പിൾസ്. എന്നിട്ടും ഇവർ എന്താണ് ഒട്ടും അഡ്വാൻസ് ആവാതെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഒട്ടും ഇവോൾവ് ആവാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടോ? അതിന്റെ റീസൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്നാൽ ഇവരെല്ലാവരും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു റൂൾസ് ഫോളോ ചെയ്തേ അവർ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. ഇൻഫാക്ട് അവർ ജീവിപ്പിക്കുന്നത് പോലും ആ റൂൾസ് ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് ആരെ എഴുതിയതെന്നൊന്നും നമുക്ക് മെൻഷൻ ചെയ്യുന്നില്ല. സംഭവം അതാണ്. റൂൾ നമ്പർ 1, യു ഷാൾ നോട്ട് സെറ്റ് സ്റ്റോൺ അപ്പോൺ സ്റ്റോൺ. അതായത് ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് വെച്ച് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ, ഒരു മതിൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ റൂൾ, നൈദർ ഷാൾ യു യൂസ് ടേണിംഗ് വീൽ. മരം മുറിച്ച് ചക്രവാക്കി ഉരുട്ടാനോ അല്ലെങ്കിൽ ഉരുളെന്ന് ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. തീർന്നിട്ടില്ല, നോർ യൂസ് ദ മെറ്റൽസ് ഓഫ് ദ ഗ്രൗണ്ട്. ഭൂമി കുഴിച്ച് ഭൂമിയുടെ അടിയിലുള്ള മെറ്റൽസ് ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പാൻഡോറ വേൾഡ് അതിന്റെ അടിയിൽ ഒരുപാട് മെറ്റൽസ് ഉണ്ട്, പ്രധാനമായിട്ടും അൺഒപ്റ്റേനിയം. അതെടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ബേസിക്കലി ഇവർ ആ ഒരു സ്ഥലത്തിലോട്ട് ചെല്ലുന്നത് പോലും. സോ നിങ്ങൾ ആരും ഒരു ഭൂമി കുഴിച്ച് ഒരു മെറ്റൽസും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. കല്ലിന് മേലെ കല്ല് കയറ്റി വെക്കാൻ പാടില്ല, അതായത് വീട് കെട്ടാൻ പാടില്ല, മതിൽ കെട്ടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ചക്രം ഉപയോഗിക്കാൻ പാടില്ല, വണ്ടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഭൂമി കുഴിച്ച് ഭൂമിയുടെ അടിയിലുള്ള
ആക്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. സോ ലിറ്ററലി ഇത്രയും വർഷവും ഈ ഒരു നാവി ജനങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒറ്റ കാരണം ഉള്ളത് കൊണ്ടാണ് അവർ ടെക്നോളജിക്കലി വലിയ രീതിയിൽ ഇവോൾവ് ആകാതെ ബാക്കി പല കാര്യങ്ങളിലും അവർ ഇവോൾവ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഇടയിൽ വേറൊരു കാര്യമുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലത്തില്ല. അവരുടെ ഡെത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന ഇവയിലേക്ക് ഒരു സാക്രിഫൈസ് എന്ന രീതിയിലാണ് പോകുന്നത്, അല്ലാതെ അവരുടെ ഇടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവത്തില്ല. ആയുധങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി. ഇനി ഇൻ കേസ് തർക്കം വരുവാണെങ്കിൽ തൊമ്മനെ മക്കളെ പോലെ തല്ലി തീർക്കാന്നുള്ള തീരുമാനത്തിലാണ് അവരെത്തുന്നത്. ഡ്യുവൽ, എതിർപ്പുള്ള രണ്ടുപേരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ആര് വിജയിക്കുന്നോ അവരുടെ രീതിയിലങ്ങ് പോകും. ഈ നാവി ജനങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യ രൂപത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിലേക്ക് ഇവോൾവ് ആയത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഈ കാണുന്ന കുരങ്ങന്മാരിൽ നിന്നും ആയിരിക്കണം ഇവരും ഇവോൾവ് ആയിട്ടുണ്ടാവേണ്ടത്. ജനിച്ചപ്പോഴേ മനുഷ്യരൂപത്തിലായിരിക്കത്തില്ല, മേ ബി ഈ ഒരു കുരങ്ങന്മാരിൽ നിന്നും ആയിരിക്കണം ഇവർ ഇവോൾവ് ആയിട്ടുണ്ടാവേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുരങ്ങന്മാർക്ക് രണ്ട് കാലും നാല് കൈയും ആണുള്ളത്. നാല് കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിലാകെ രണ്ട് വിരൽ വെച്ചാണ് ഓരോ കയ്യിലും ഉള്ളത്. പിന്നെ നാവി ജനങ്ങളുടെ കൈ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അതിൽ ഒരു കയ്യിൽ ആകെ നാല് വിരലേ ഉള്ളൂ, അഞ്ചെണ്ണം ഉണ്ടാവില്ല. ഭൂമിയിലെ മനുഷ്യന്മാർ അവതാർ ഫോമിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് അവരുടെ കയ്യിൽ അഞ്ച് വിരലുണ്ടാവും, പക്ഷെ നാവി ജനങ്ങളുടെ കയ്യിൽ ആകെ നാല് വിരലേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ കുരങ്ങന്മാർക്കുള്ള ഈ ഒരു നാല് കൈ ആയിരിക്കണം പിന്നീട് ഇവോൾവ് ആയി അത് രണ്ടെണ്ണമായിട്ട് നാല് വിരലുള്ള ഒരു കൈ ആയിട്ട് മാറുന്നത്. ഇവരേതാണ്ട് ഒരു 10-12 അടി വരെ പോകാറുണ്ട്. അത് മാത്രമല്ല ഇവരുടെ എല്ലുകൾ ഭയങ്കരധികം സ്ട്രോങ് ആണ്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറുകേസല്ല, അതാണ് അവസ്ഥ. പിന്നെ നാവീസിന് ഐബ്രോസ് ഉണ്ടാവില്ല, പക്ഷെ മനുഷ്യന്മാരുടെ ഫോമിൽ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവും. പിന്നെ അവരുടെ ബോഡി തന്നെ മെയിൻ പാർട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് അവരുടെ പോണിറ്റെയിൽസ്. ആ ഒരു മുടിയുടെ അറ്റത്ത് ഒരു നാല് പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സോ അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പാണ്, വെയിൻസ് ആണത്. അതായത് മനുഷ്യന്മാരെ പോലുള്ള ഒരു തലച്ചോറല്ല ഇവർക്കുള്ളത്. നമ്മൾ മനുഷ്യർക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന രണ്ട് ബ്രെയിൻസ് വരുന്ന സമയത്ത് ഇവർക്ക് മൂന്നെണ്ണമാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മൂന്നാമത്തെ ബ്രെയിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ പോലെയാണ് ഈ ഒരു പോണിറ്റെയിൽ അഥവാ ക്യൂ എന്ന പേരുള്ള ഈ ഒരു സംഭവം വർക്കാവുന്നത്. ഇത് ബേസിക്കലി അവരെ നേച്ചറുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നേച്ചറുമായിട്ട് അവരുടെ ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ഈ ഒരു പോണിറ്റെയിൽസ് ആണ്. അല്ലെങ്കിൽ ഇത് പല അവിടെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പാൻഡോറ മൊത്തം കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഈവയാണ്, പക്ഷെ അത് ആരാണ് എന്താണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈവയായിട്ട് ഇവർ കണക്ട് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാത്തിനെയും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യൂ എന്ന് പറയുന്ന കാര്യം അവർക്ക് നല്ല രീതിയിൽ സഹായം ആകുന്നുണ്ടെങ്കിൽ പോലും അത് തന്നെ ഭയങ്കര ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്ക് വരുന്നുണ്ട്. ഭയങ്കരധികം സ്ട്രോങ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഈ ഒരു പോണിറ്റെയിൽസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുടിങ്ങാനും മുറിച്ച് കളയുവാണെങ്കിൽ മരണവേദനയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. ഇൻഫാക്ട് അതിന്റെ വേദന കൊണ്ട് തന്നെ അവർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തുമാത്രം നേച്ചറുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ആവാം എന്ന് പറഞ്ഞാൽ പോലും കോമ്പാക്റ്റിൽ നോക്കുന്ന സമയത്ത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ക്യൂ എന്ന് പറയുന്ന ഈ ഒരു പോണിറ്റെയിൽ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളിലൊക്കെ ആയിരിക്കും അവത വേൾഡിനെ പറ്റി കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാണ് എച്ച് ഇരിക്കുന്നത്, ആൻഡ് ഐ മാക്സിൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഞാനും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി, നോക്കാം.